ഹലോ, അപ്പോൾ ഈ ഒരു വീഡിയോ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നാളെ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. സോ ഇത്രയും ദിവസം നമ്മൾ ഈ വീഡിയോ ചെയ്യാതിരുന്നത് എന്താണെന്ന് അറിയോ? അഡ്മിറ്റ് കാർഡിൻ്റെ ഇഷ്യൂസ് ആയിട്ട് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട്, അവരെ എന്നല്ല ഞാൻ ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിനെ മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. ഇപ്പോൾ സത്യാവസ്ഥ എന്താണെന്നറിയാം, അവർക്കുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് റീഷെഡ്യൂൾ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ്. സി, നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളും എന്താ പറയുക സ്ട്രെസ് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ചിലപ്പോൾ പലർക്കും സെൻറ്റർ കിട്ടിയിരിക്കുന്ന ഒത്തിരി ദൂരത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇത്ര ആലോചിക്കുള്ളൂ, നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഹൈയിലാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ടാവും, ഒത്തിരി. അപ്പം അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഒന്നൊരു മാറ്ററായിട്ട് നിങ്ങൾ കാണണ്ട. കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മൾ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നാളെ അതിൽ നിന്നും കിട്ടുന്ന സക്സസ്സിന് ഇരട്ടി മധുരം ഉണ്ടാവുള്ളൂ. സോ അത് നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, ക്ഷീണിക്കും. എല്ലാം ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഓർക്കുക. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്താ പറയുക എക്സാം എഴുതാനായിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റിനെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഓവറായിട്ട് ടെൻഷൻ അടിക്കരുത്, നല്ലൊരു ഉറക്കം വേണം. അതുകൊണ്ട് തന്നെ ഒത്തിരി നമ്മളിങ്ങനെ കിടന്ന് അയ്യോ പഠിച്ചൊന്നും ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാം കൂടി കുഴഞ്ഞു പോകണു, ബ്ലാങ്ക് ആവണു, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഫ്രണ്ട്സ് അയക്കാറുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാം ആ ടൈമിന് കിട്ടിയിരിക്കും. നമ്മളിപ്പോൾ കിട്ടുമോ കിട്ടുമോ എന്ന് ഓർക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പോൾ വളരെ കാമായിട്ട് നിങ്ങളിരിക്കുക. പിന്നെ ഫുഡൊക്കെ മിനിമലാക്കുക, നമുക്ക് ആവശ്യത്തിന് കഴിക്കുക അത്രമാത്രം. പിന്നെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ കരുതിയേക്കണം. കണ്ടോ, കുറേ സ്ഥലങ്ങളൊക്കെ ഒത്തിരി സിറ്റിയിൽ നിന്ന് ഇത്തിരി മാറിയിട്ടൊക്കെയാണ്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമോ, പോയി വരുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടാവുക. ഫുഡ് എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ് കരുതുക. നമുക്ക് എക്സാം നടക്കുന്നിടത്ത് കയറ്റാൻ പറ്റില്ല എന്നേ ഉള്ളൂ, എക്സാം കഴിഞ്ഞൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വിശക്കുകയാണെങ്കിലൊക്കെ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ ഐഡി കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടോയെന്ന് നോക്കുക. പിന്നെ നമ്മൾ മാക്സിമം രാവിലെ കയറിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ MCQs വായിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ വേണമെങ്കിൽ MCQs അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുക. ഒരു ഇപ്പോൾ ഒരുമിച്ചൊരു സെൻറ്ററിൽ കിട്ടിയിട്ടുണ്ടെങ്കിലേ അങ്ങനെ ചോദിക്കാം. പിന്നെ എക്സാം കഴിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഏത് സബ്ജക്റ്റാണോ കഴിഞ്ഞിറങ്ങുന്നത് അത് അവിടെ വിടുക. അതിന് ശേഷം അത് ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക നല്ല എളുപ്പം തന്നെ ആയിരിക്കുന്നേ. ആദ്യമായിട്ടല്ലേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ എക്സാം വിടുന്നത്, അപ്പോൾ അവർക്ക് അത്രയും ടഫാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അത്രയും എന്താ പറയുക പിള്ളേരായിട്ട് കഷ്ടപ്പെടുത്താനും പറ്റത്തില്ല. ഇപ്പം തന്നെ ഒത്തിരി എന്താ പറയുക എല്ലാവർക്കും ഒരു അവർ മനഃപൂർവ്വം അല്ല എങ്കിൽ കൂടിയും സ്റ്റുഡൻസിനൊക്കെ നല്ല ഒരു പ്രഷർ ആയിട്ടുണ്ട് ഇത്ര സമയം കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം അവർ ഒത്തിരി ടഫാക്കി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാണ്. എന്തായാലും ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആവട്ടെ, പോസിറ്റീവ് ആയിട്ട് തന്നെ അതിനെ എടുക്കുക. അത് കഴിഞ്ഞ് അതാ വിടുക, അല്ലാണ്ട് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് എടി എനിക്കത് പറ്റിയില്ല എനിക്കത് പറ്റിയില്ല അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം നമ്മുടെ ഓരോ എക്സാമും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അഗ്രിഗേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളും എന്താ പറയുക ഓരോരോ വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇപ്പം നിങ്ങൾ പറയുന്ന വീഡിയോസ് ഒക്കെ ഇട്ട് ചെയ്ത് തന്നപ്പം ഇപ്പോൾ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി നമ്മുടെ എല്ലാവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. യാതൊരു രീതിയിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻസിൽ തന്നെയാണോ ഇപ്പോഴും ആ സെലക്ഷൻ കിടക്കണേന്ന് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്ക്. അത് മാറുമൊന്നും ഇല്ല. പിന്നെ നമ്മളത് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതായത് ഹോം ബേസിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും കോപ്പി ചെയ്യാനായിട്ട് പറ്റുമോ നമ്മൾ പഠിക്കുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട. അതായത് നമ്മൾ മോഡൽ എക്സാമിന് ഇവർ എല്ലാം പക്കയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലും ഒരു ഫ്രോഡ് ചെയ്യാനുള്ള മീൻസ് കിട്ടിയാൽ അവർക്ക്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയാമല്ല എന്താ സംഭവം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു രീതിയിലും പേടിക്കേണ്ട. അതുപോലെ ഹോം ബേസ്ഡ് എക്സാം എഴുതുന്ന കുട്ടികൾ യാതൊരു തരത്തിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അങ്ങനെയൊന്നും ഏർപ്പെടില്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം പ്രൊഫഷണൽ ആയിട്ടൊരു കോഴ്സ് എടുക്കുകയില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടുതലാണ് ഹോം ബേസ്ഡ് എക്സാം എഴുതുന്നവർക്ക് അറിയാലോ. ഒരു രീതിയിലും നമ്മുടെ പ്രോക്ടറിന് ഒരു
ഒരു സംശയമോ അങ്ങനെ ഒരു കാര്യവും നമ്മുടെ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ഒന്നും പോകുന്നരുത്. പിന്നെ നിങ്ങൾ ഓവർ ടെൻഷനോ അടിക്കണ്ട, അയ്യോ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ വരും, അങ്ങനെയുള്ള നെഗറ്റീവ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കുക. ഇപ്പം നമുക്ക് എന്താ വരുന്നത് വരണടുത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ഇരിക്കുക. പിന്നെ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്തെടുത്ത് വെച്ചിട്ടുണ്ടാവണം. ആ സമയത്ത് ഓടുക, അങ്ങനൊന്നും ചെയ്യരുത്. കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യണം. പിന്നെ ബോധ് ഗ്രൂപ്പ് എഴുതുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതാൻ പോവാണ്, അയ്യോ ഞാൻ എന്ത് ചെയ്യുവേ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാണ്ട് നമ്മൾ ഇത്രയും നാൾ 1 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന അതിന് ഒരു റിസൾട്ട് കിട്ടുന്ന 8 ഡേയ്സ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് മാക്സിമം എഴുതുക, അല്ലാണ്ട് നമ്മൾ അയ്യോ പഠിച്ചല്ലല്ലോ എന്ന് ഓർത്ത് ഓവർ സ്ട്രെസ് ആവരുത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇല്ല, എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ അറിയിക്കണം ഇൻസ്റ്റഗ്രാമിലോ എങ്ങനെയാലും. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമാണെങ്കിലും ടഫ് ആവില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ എക്സാമിന് ഇറങ്ങുക. ഫ്രണ്ട്സിനും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഫ്രം ദ ഹാർട്ട് ഓൾ ദ ബെസ്റ്റ്. പിന്നെ അഡ്മിറ്റ് കാർഡ് കിട്ടാത്ത കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയാം അവരുടെ ടെൻഷൻ കാരണം ചിലപ്പം എല്ലാ വീഡിയോസും അവർ കാണും. അപ്പം നിങ്ങളെ മറന്നിട്ടില്ല, ഞാൻ ഉൾപ്പെടെ ഞാനും ഒരു എക്സാം എഴുതേണ്ട ആളാണ്. എനിക്കും അഡ്മിറ്റ് കാർഡിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്, എനിക്കും എക്സാം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കുള്ള വീഡിയോ വേറൊരു വീഡിയോ ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. എല്ലാവരും എക്സാം എഴുതി പാസ്സാവണം. ഓക്കെ, ഉറപ്പായിട്ടും പാസ്സാവും.